മമ്മി ഇല്ല, ഞാൻ ഇറങ്ങിയിട്ടില്ല. എന്താ മമ്മി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒതുക്കിട്ട് വേണം എനിക്കൊന്ന് ഇറങ്ങാൻ. മമ്മി ഫോൺ വെച്ചോ, ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങും. ഇല്ല ചാച്ചൻ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞേ വരുള്ളൂ. ആ ഞാൻ ചാച്ചനോടും ബെന്നിച്ചായനോടും പറഞ്ഞിട്ടുണ്ട്. ഇത് പാര ഈ സമയത്ത്. മമ്മി ഇത് ആരോ വന്നിട്ടുണ്ട്, ഞാൻ ആരാണെന്ന് നോക്കട്ടെ. ഇല്ലില്ല ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങും. ശരി മമ്മി. ഇത് പാരാണാവോ. മത്തായി ചേട്ടനോ? മോളെ നാൻസി, മത്തായി ചേട്ടൻ എന്താ ഒരു മുന്നറിയിപ്പോ അല്ലാതെ? എനിക്ക് ഇങ്ങോട്ട് വരാൻ അങ്ങനെ മുന്നറിയിപ്പ് തരേണ്ട ആവശ്യമുണ്ടോ മോളെ? അല്ല ബെന്നി എന്തേ, അവനെ കണ്ടില്ലല്ലോ. ബെന്നിച്ചാൻ ജർമ്മനിക്ക് പോയിരിക്കുക. ബെന്നിച്ചാന്റെ പെങ്ങളുടെ അടുത്തേക്ക് ഇനി കുറച്ചു ദിവസം കഴിഞ്ഞേ വരുള്ളൂ. അല്ല ചാക്കപ്പൻ എന്തേ, അവനെ കണ്ടിട്ട് ഒത്തിരി നാളായി. ചാച്ചനെവിടെ ഇല്ല, ചാച്ചൻ കട്ടപ്പനെ പോയി. ബോബിയുടെ അടുത്തേക്ക് ഇനി രണ്ടു ദിവസം കഴിഞ്ഞേ വരുള്ളൂ. കൊള്ളാം, നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് രണ്ടുപേരും സർക്യൂട്ടിന് പോയിരിക്കാം. അവരിങ്ങ പറട്ടെ. അയ്യോ ചാച്ചൻ ഇവിടെ ഉണ്ടായിരുന്നു, ഇന്നലെ പോയത്, എന്നോട് ചോദിച്ചിട്ടാ പോയത്. എന്നാലും അത് ശരിയല്ലല്ലോ മോളെ, നിന്നെ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കിട്ട്. എന്തായാലും കറക്റ്റ് സമയത്താ ഞാൻ വന്നത്, അതുകൊണ്ട് നിനക്ക് പേടിക്കണ്ട. അല്ല ഞാൻ, അല്ല എന്താ മോളെ കഴിക്കാനുള്ളത്? രാവിലെ മുതൽ ഭയങ്കര വിശപ്പ്. ദോശയ്ക്കുള്ള മാവ് ഫ്രിഡ്ജിൽ ഇരിക്കുക, അതെടുത്തിപ്പോ ഉണ്ടാക്കണമെങ്കിൽ മതി. ദോശ മതി, നീ ഒരു അഞ്ചെട്ട് ദോശ ഉണ്ടാക്ക, കൂടെ എന്തെങ്കിലും കറി ഉണ്ടാക്കിക്കോ. അല്ലെ എനിക്ക് വീട്ടിൽ പോകുന്ന വെച്ചാ അതും നടക്കില്ല, എന്റെ ഒരു വിധി. മത്തായി ചേട്ടൻ പോകുന്നില്ലേ? ഞാനെങ്ങോട്ട് പോവാൻ, നിന്നെ ഇവിടെ തനിച്ചാക്കിയിട്ട് ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. അതല്ല മത്തായി ചേട്ടാ, ഞാൻ എന്റെ വീട്ടില്. നാൻസി നീ എന്തൊക്കെ പറഞ്ഞാലും നിന്നെ തനിച്ചാക്കിയിട്ട് ഞാൻ ഇവിടുന്ന് പോവില്ല, കാലം വല്ലാത്തതാണ്. നീ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് കഴിയുന്നേ? ബെന്നി വരുന്നവരെ ഞാൻ ഇവിടെ ഉണ്ടാകും. എന്റെ മത്തായി ചേട്ടാ, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാനായിട്ട് ഒരുങ്ങി ഇറങ്ങിയതാ, ബെന്നിച്ചായി വന്നിട്ട് ഞാൻ ഇനി ഇങ്ങോട്ട് വരുള്ളൂ. അത്രയും ദിവസം എനിക്ക് എന്റെ പപ്പയുടെയും അമ്മയുടെയും കൂടെ നിൽക്കാമല്ലോ. മത്തായി ചേട്ടൻ ഇറങ്ങാൻ നോക്ക്, എനിക്ക് വീട് പൂട്ടണം, ഇപ്പൊ തന്നെ ഞാൻ ഒരുപാട് ലേറ്റായി. എന്താ മോളെ ഇത്, വീട്ടിൽ വന്ന ഒരു അതിഥിയോട് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഞാൻ നിങ്ങളെയൊക്കെ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഓടി വന്നതല്ലേ, അപ്പൊ എന്നോട് ഇങ്ങനെ ഇറങ്ങിപ്പോവാൻ പറയുന്നത് ശരിയാണോ മോളെ? അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞൊന്നും അല്ല. മത്തായി ചേട്ടൻ ഇപ്പൊ ഇറങ്ങുവാണെങ്കിൽ സമയം കളയാതെ എനിക്ക് എന്റെ വീട്ടിലേക്ക് പോകാമല്ലോ. മത്തായി ചേട്ടൻ എന്തായാലും ഇപ്പൊ പോയിട്ട് ബെന്നിച്ചാനും കൂടി ഉള്ളപ്പവാ, അപ്പൊ കുറച്ചുനാൾ ഇവിടെ വേണമെങ്കിൽ താമസിക്കുകയും ചെയ്യാമല്ലോ. എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ. അല്ലെങ്കിൽ വേണ്ട, ഞാനിപ്പോ നാട്ടിൽ ചെന്നാൽ ശരിയാവില്ല. നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കുറച്ചു ദിവസം ഇവിടെ കാണും. നീയും എങ്ങോട്ടും പോകുന്നില്ല, ചുമ്മാ വീടും കൂട്ടിയിട്ട് പോവാ. കള്ളന്മാരുടെ ശല്യം കൂടുതലാ, ഇവിടുന്ന് വിലപിടിപ്പുള്ള എന്തെങ്കിലും മോഷണം പോയാലോ? ഇവിടുന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല, ബെന്നി വരുന്നവരെ ഞാൻ ഇവിടെ തന്നെ കാണും. എനിക്കിന്ന് പോയേ പറ്റൂ, പപ്പയോടും മമ്മിയോടും ഞാനൊന്ന് ചെല്ലാന്ന് പറഞ്ഞു പോയി. ചെല്ലത്തില്ലെന്ന് വിളിച്ചു പറഞ്ഞാ പോരെ. മൊത്തം നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിപ്പൊ നാട്ടിലേക്ക് പോവാൻ പറ്റത്തില്ല. നീ കുറച്ചു ദിവസം കഴിയട്ടെ, ഒന്നെല്ലാം കലങ്ങി തെളിയട്ടെ. മത്തായി ചേട്ടൻ നാട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങോട്ട് പോന്നിരിക്കുന്നത്. നീ എങ്ങനെ അറിഞ്ഞു? അപ്പൊ അത് സത്യമാണല്ലേ? എന്ത് സത്യം? ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ മോളെ? എനിക്ക് നിങ്ങളെയൊക്കെ ഒന്ന് കാണണമെന്നും കുറച്ചു ദിവസം നിങ്ങളുടെ കൂടെ താമസിക്കണമെന്നും തോന്നി, ഞാനിങ്ങ് പോന്നു. അല്ലാതെ എന്താ? എന്തായാലും ഞാനൊന്ന് പുറത്തോട്ടിറങ്ങിയിട്ട് വരാം, നാട്ടുകാരെ കണ്ടൊന്ന് വർത്താനം പറയുമ്പോ ഒരു ഉഷാറുണ്ടാവും. പിന്നെ നല്ല മീൻ വല്ലതും കിട്ടുകയാണെങ്കിൽ മേടിച്ച് കറി വെച്ചോ, ഉച്ചക്കത്തെ ഊണിന് സമയമാകുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങെത്താം.
ഇറങ്ങിയിട്ടില്ല. മത്തായി ചേട്ടൻ വന്നിട്ടുണ്ട് ഇവിടെ. പെണ്ണുച്ചായം വന്നിട്ട് പോകുന്നുള്ളൂ. ഞാൻ വരുന്നില്ല, തീർന്നില്ല പ്രശ്നം. മത്തായിച്ചേടാ, ഏ ആ ഇതാരും ജോബിയോ? മത്തായിച്ചേടാ, ഇത് എപ്പോ വന്നു? ഞാനിപ്പൊ ഇങ്ങോട്ട് വന്നേയുള്ളൂ. രാവിലത്തെ കാപ്പുകൂടിയും കഴിഞ്ഞ് നിങ്ങളെയൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാ. ആ ഞാനിവിടെ വന്നപ്പോഴറിഞ്ഞത് ബെന്നി ജർമ്മനിക്ക് പോയിരിക്കാന്ന്. നാൻസി എന്നെ പറഞ്ഞുവിടാനാകുന്നത് നോക്കി. ഞാനാരാ മോൻ, ഞാനങ്ങനെ പോവോ? പിന്നെ നാട്ടിലേക്ക് ഇപ്പൊ ചെന്നാൽ ശരിയാവില്ല. അപ്പൊ നാട്ടിലെന്തോ കൗന്ദ്രക്കൊള്ളി ഒപ്പിച്ചിട്ടുണ്ട്. എന്താ അത്? പറ, കേൾക്കട്ടെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാ. ആ നാൻസി ചോദിച്ചിട്ട് ഞാനൊന്നുമില്ലാന്ന പറഞ്ഞത്. പക്ഷെ നീ ആയതുകൊണ്ട് പറയാം. ഒരു പെങ്കൊച്ചിന്റെ കല്യാണം മുടക്കിയിട്ടാ ഞാൻ നാട്ടിൽ നിന്ന് മുങ്ങിയത്. അവളുടെ ആങ്ങളമാരും അപ്പനും ഇപ്പൊ എന്നെ അന്വേഷിച്ച് നടക്കുക. എന്നെ അവരുടെ കയ്യിലെങ്ങാനും കിട്ടിയാ എന്റെ മുട്ടുകാല അവര് തല്ലിപിടിക്കും. എന്റെ മത്തായിച്ചേടാ, നിനക്ക് ഇനിയെങ്കിലും നന്നായി കൂടെ? എങ്ങനെ? നീ തന്നെ ഇത് പറയണം. എടാ, നീയും ബാബും കൂടി ഇവിടെയുള്ള എത്ര പെമ്പിള്ളേരെ കല്യാണം മുടക്കിയിട്ടുണ്ട്. കല്യാണം മുടക്കിയിട്ടുണ്ടെങ്കിലേ അതൊക്കെ ഞങ്ങളാ ചെയ്തതെന്ന് ഇവിടെയുള്ള ഒരു ഒറ്റ കുഞ്ഞിനു പോലും അറിയില്ല. വളരെ രഹസ്യമായിട്ടില്ലേ ഞങ്ങൾ അതൊക്കെ പ്ലാൻ ചെയ്യുന്നേ? ഇത് ചുമ്മാ. എടാ, ഞാനും അങ്ങനെയൊക്കെ തന്നെ ചെയ്തുകൊണ്ടിരുന്നേ. പക്ഷെ ഈ പ്രാവശ്യം അബദ്ധം പറ്റി. ചെറുക്കന്റെ കാർന്നോരോട് ഞാൻ ആ പെണ്ണിനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളും പൊടിപ്പും തൊങ്ങലും വെച്ച് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കായിരുന്നു. പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ട് മുകളിൽ ഒരുത്തൻ ഇരിപ്പുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ല. അതാരാ? തേങ്ങ ഇടാൻ കയറിയ രാജപ്പൻ ഇതെല്ലാം കേട്ട് മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു. അവൻ അതെല്ലാം വള്ളി പുള്ളി വിടാതെ ആ പെണ്ണിന്റെ ആങ്ങളമാരുടെ ചെവിയിലെത്തിച്ചു. ആ തടിമാടന്മാര് കുറച്ചാളുകളെയും കൂട്ടിയിട്ട് ഒരു വരവ്. സംഗതി പന്തികേടാണെന്ന് മനസ്സിലായപ്പോ കയ്യിൽ കിട്ടി കുറച്ച് ഡ്രസ്സ് കൊടുത്ത് ഞാൻ അപ്പൊ തന്നെ അവിടെ നിന്ന് മുങ്ങി. ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അതെന്തായാലും നന്നായി. എന്തായാലും മത്തായിച്ചേട്ടനും കൂടി വന്ന സ്ഥിതിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാക്കണം. അല്ലടാ, നമ്മുടെ ബാബു എന്തേ, അവനെ കണ്ടില്ലല്ലോ. അവനാ ഫിലിപ്പോസ് മലയുടെ വാലായിട്ട് നടപ്പുണ്ട്. ഇന്ന് തേങ്ങയിടുന്ന ദിവസമാ, കൊറേ കഴിയുമ്പോ അവൻ എത്തിക്കോളും. ആ പിന്നെ എന്തൊക്കെ ഉണ്ടടാ നാട്ടിലെ വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ ഒരുപാടുണ്ട് മത്തായിച്ചേട്ടാ, വാ പറയാം. പണ്ടത്തെ പോലെ ഒന്നുമല്ല. തെങ്ങിലാണെങ്കിൽ തേങ്ങ വളരെ കുറവാ. നാല് തേങ്ങയുള്ളെങ്കിലും കയറാൻ വരുന്നതിന് രൂപ 50 കൊടുക്കണം. എടാ ബാബു, ഞാൻ പറയുന്ന പോലെ നീ കേൾക്കുന്നുണ്ടോ? നീ എന്നല്ല അവിടെ നിന്ന് ആലോചിക്കുന്നേ. അല്ല മുതലാളി, ഞാനേ ആ പുത്തമ്പറിക്കലെ വറീതിന്റെ മോളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. നീ എന്തിനാണ് ആ കൊച്ചിനെ കുറിച്ച് ആലോചിക്കുന്നേ? അതിന് വറീതില്ലേ അവിടെ? അങ്ങനെയല്ല മുതലാളി, നമ്മൾ നാട്ടുകാർക്കൊരു ഉത്തരവാദിത്വമില്ലേ. ആ കൊച്ചിന്റെ ഇപ്പോഴത്തെ പോക്കത്ര ശരിയല്ല. അത്രയും നല്ലൊരു കൊച്ചിനെ കുറിച്ച് നിനക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നടാ? വറീത് കേക്കണ്ട, നിന്റെ കരണക്കുട്ടി അടിച്ചു പൊട്ടിക്കും. എന്റെ മുതലാളി, ഞാൻ പറയുന്ന സത്യമാണ്. ആ കൊച്ച് ബാംഗ്ലൂർ ജോലിക്ക് പോകാൻ തുടങ്ങിയതിന് ശേഷമാ ഈ മാറ്റം സംഭവിച്ചത്. അതിനു മുമ്പ് എന്തോ അടക്കും ഒതുക്കവും ദൈവഭക്തിയുള്ള കൊച്ചായിരുന്നു. ബാംഗ്ലൂർക്ക് ജോലിക്ക് പോയ പിന്നെ അതിലെ മട്ടും ഭാവം അങ്ങ് മാറി. ആ നടപ്പും ഡ്രസ്സും പെരുമാറ്റവും ആകെ പാടൊരു മാറ്റമാണ്. എടാ, ആ കൊച്ചിന് നല്ലൊരു ജോലി കിട്ടിയ പിന്നെ ആ കുടുംബം രക്ഷപ്പെട്ടത്. കൈ കാശുണ്ടാവുമ്പോ അതിൻ്റെതൊരു മാറ്റം ആർക്കും ഉണ്ടാവും. ആ കൊച്ച് നല്ല ഡ്രസ്സ് ധരിക്കുന്നു, നന്നായി നടക്കുന്നു എന്നും നിനക്കൊന്നും പിടിക്കുന്നില്ല അല്ലേ? ഓ, അതൊന്നും അല്ല മുതലാളി. ദേ ഇപ്പൊ ആലോചിച്ചുറപ്പിച്ചൊരു കല്യാണം മുടങ്ങി. എങ്ങനെ മുടങ്ങി? ആ കൊച്ചിന് സ്വഭാവ ദൂഷ്യം കൊണ്ട് തന്നെ. ആ കൊച്ചിന്റെ കല്യാണം മുടങ്ങിയതൊക്കെ ഞാൻ പറഞ്ഞു. നമ്മുടെ ഈ നാട്ടിലുള്ള ആരോ ചെറുക്കന്റെ വീട്ടുകാരോടെ ആ കൊച്ചിനെ കുറിച്ച് വേണ്ടാതീനം പറഞ്ഞു കൊടുത്തോണ്ടാ ഈ കല്യാണം മുടങ്ങിയത്. പറഞ്ഞോരെ തിരക്കി, വറീത് നടപ്പുണ്ട്. വറീതിന്റെ കയ്യിലെങ്ങാനും കിട്ടിയാൽ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. എന്താടാ
അതിൽ നിനക്ക് വല്ല പങ്കുണ്ടോ? ഏ, എനിക്കൊരു പങ്കുമില്ല. എന്നെ മുതലാളിക്ക് അറിഞ്ഞുകൂടെ? എന്നെ പോലെ ഇത്രയും തങ്കപ്പെട്ടൊരു മനുഷ്യൻ ഈ നാട്ടിൽ വേറെയുണ്ടോ? ചിലപ്പോ ജോബിയായിരിക്കും. അവനും ഇതേപോലെ ചില വൃത്തികെട്ട സ്വഭാവങ്ങളുണ്ട്. ജോബിയാ? എന്തടാ, ആണോ? എപ്പ വന്നു? ഞാൻ ഇതാ എത്തി. മുതലാളി, മത്തായിച്ചാട് വന്നിട്ടുണ്ടെന്ന്. ബെന്നി സാറിന്റെ ബന്ധത്തിലുള്ള അതിന്? അല്ല, ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞല്ലോ. ഞാൻ പോയി മത്തായിച്ചേട്ടനൊന്ന് കണ്ടിട്ട് വരാം. മത്തായിച്ചേട്ടനോട് സംസാരിച്ചിരിക്കാൻ ഭയങ്കര രസമാണ്. ചെല്ല് ചെല്ല്, നിനക്ക് പറ്റിയ കമ്പനി തന്നെ അയാളും. ഇങ്ങനെയും കുറെ ആൾക്കാര്. എടാ ബാബു. മത്തായി ചേട്ടൻ ആകെപ്പാടെ ക്ഷീണിച്ചു പോയല്ലോ. പ്രായമൊക്കെ ആയില്ലടാ. പ്രായമായെങ്കിലും കയ്യിലിരിപ്പിനൊരു കുറവില്ല. നാട്ടിച്ചില് ഏടാ കൂടെ ഒപ്പിച്ചു വെച്ചിട്ട് മത്തായി ചേട്ടൻ അവിടുന്ന് മുങ്ങിയതല്ലേ. അതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്താണ് ഒരു രസമുള്ളത്? നിങ്ങളൊട്ടും മോശമല്ല. ഒരു പെങ്കൊച്ചിന്റെ കല്യാണം നിങ്ങൾ രണ്ടുപേരും കൂടി ഇടയ്ക്ക് മുടക്കിയില്ലേ? ജോബി എന്നോടെല്ലാം പറഞ്ഞു. മത്തായിച്ചേട്ടൻ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ചില തമാശകൾ ഒപ്പിച്ചില്ലെങ്കില് പിന്നെ ജീവിതത്തിൽ എന്താ ഒരു രസമുള്ളേ? അതേന്നേ, നമ്മളെ പോലുള്ള ആളുകൾ മിക്ക നാട്ടിലുണ്ട്. നമ്മുടെയൊക്കെ സ്ഥിരം കലാപരിപാടിയാ കല്യാണം മുടക്കുക, ജോലി കളയുക, മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്ത പറയുക. ഇതൊക്കെ ചെയ്യുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊന്നും വേറെ തന്നെയാ. കാര്യമൊക്കെ ശരി തന്നെയാണ്, പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ തടികേടാവും. ഇപ്പൊ തന്നെ എന്റെ കാര്യം നോക്ക്. അടി കിട്ടാതെ ഞാൻ രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം കൊണ്ട് മാത്രാ. അവന്മാര് എന്നെ തിരക്കി അവിടെയൊക്കെ നടക്കുന്നുണ്ട്. നാട്ടിലേക്ക് ഇനി ഒന്ന് പോകാൻ പറ്റുമോ എന്തോ. മത്തായിച്ചേട്ടൻ എന്തിനാ നാട്ടിലേക്ക് പോകുന്നേ? ഇവിടെ ഞങ്ങളുടെ കൂടെ നിക്ക്. ഇവിടെ ചില കലാപരിപാടികൾ നമുക്ക് പ്ലാൻ ചെയ്യാന്നേ. അത് തന്നെ, ഞങ്ങള് ചില പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മത്തായിച്ചേട്ടനും കൂടി ഉണ്ടെങ്കിലേ നമുക്കത് നുഷാറാക്കാം. എങ്ങനെ ചേട്ടാ, ഈ അഡ്രസ് ഒന്ന് പറഞ്ഞു തരോ. ഇങ്ങ, ഇത് നമ്മുടെ മാത്തുക്കുട്ടിച്ചായന്റെ മോന്റെ അഡ്രസ് അല്ലേ? മത്തായിച്ചേട്ടൻ ആളെ മനസ്സിലായില്ലേ? മാത്തുക്കുട്ടിച്ചായന്റെ മൂത്ത മകൻ മാനുവല്. ഇന്നാള് നാട്ടുകാരെല്ലാരും കൂടി വളഞ്ഞിട്ടിടിച്ചില്ലേ? ആള് തന്നെ. അതെന്തിനാ? നാട്ടുകാരെല്ലാരും കൂടി അവനെ തല്ലി മദ്യപിച്ച് രാത്രി വേറെ ആരുടെങ്കിലും വീട്ടിൽ ചെന്ന് കയറി അലമ്പുണ്ടാക്കിയ നാട്ടുകാര് വെറുതെ ഇരിക്കുവോ? അല്ല, നിങ്ങൾ എന്തിനാ അവനെ കുറിച്ച് അന്വേഷിക്കുന്നത്? കാര്യമുണ്ട്, ഒരു കല്യാണ കേസുമായി ബന്ധപ്പെട്ട. കല്യാണാലോചനയുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നന്നായിട്ട് തന്നെ അന്വേഷിക്കണം. പിന്നീട് ദുഃഖിക്കാൻ ഇടവരരുതല്ലോ. മത്തായിച്ചേടാ, ആ മാനുവലിനെ കുറിച്ച് മത്തായിച്ചേട്ടൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. അത് വേണോടാ. നമ്മളെന്തെങ്കിലും പറഞ്ഞ് ഈ കല്യാണാലോചന എങ്ങാനും മുടങ്ങിപ്പോയാലോ? മുടങ്ങിയാലും കുഴപ്പമില്ല, എനിക്ക് അവനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം. എന്നാ ഞാൻ പറഞ്ഞുതരാം. മത്തായിച്ചേട്ടനെ കണ്ടത് നന്നായി. കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റിയല്ലോ. അല്ല, മത്തായിച്ചേട്ടന്റെ നാട് ഇതല്ലല്ലേ? ഏ, എന്റെ നാടങ്ങ് മാമൂടാ. പക്ഷെ ഈ നാട്ടിലുള്ള എല്ലാവരെ കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാം. അല്ല, മാമൂട്ടിലെ ഒരു കറിയാച്ചൻ അറിയോ? അറിയാവോന്ന. കറിയാച്ചന്റെ മോളുടെ കല്യാണം ഈയിടെ മുടങ്ങിയല്ല. ചെറുക്കന്റെ കാരണവരോട് ആരോ ആ കൊച്ചിനെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു. ആണോ? കഷ്ടമായി പോയി. ഞാനിതൊന്നും അറിയാറില്ല. പോട്ടെ, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. മത്തായിച്ചേട്ടാ, ഞങ്ങളെ കറിയാച്ചൻ പറഞ്ഞുവിട്ടാ, ഇങ്ങ് പോരടാ. കറിയാച്ചൻ ഞങ്ങൾക്ക് ഫോട്ടോ അയച്ചു തന്നിരുന്നു. ആള് ഇത് തന്നെയാണെന്ന് ഒന്നും കൂടി ഉറപ്പിക്കാനായിട്ടാ ഞാൻ നിങ്ങളോട് ഇത്ര നേരം സംസാരിച്ചത്. ചേട്ടനെ തിരക്കി ഞങ്ങൾ എവിടെയെല്ലാം നടന്നു എന്നറിയാവോ? അവസാനം ചേട്ടന്റെ ഭാര്യ പറഞ്ഞ് ചേട്ടൻ ഇവിടെ ഉണ്ടെന്ന്. അപ്പൊ എങ്ങനാ, കറിയാച്ചൻ തന്നിട്ട് സമ്മാനം ഞങ്ങളങ്ങ് തരട്ടെ? എന്നെ കുറിച്ച് നിങ്ങൾക്ക് ശരിക്കും അറിയാൻ മേലാട്ടാ. ഞാൻ കളരിയാ കളരി. മാത്രമല്ല ഈ നാട് മഹാമോശമാ. തടികേടാ ഉണ്ടെങ്കിലേ വേഗം സ്ഥലം വിട്ടോ. നിന്നെയൊക്കെ അടിച്ചൊതുക്കാനേ
ഇവന്മാര് തന്നെ ധാരാളം. ആര് ഇവര്? ബാബു അയ്യോ. എന്തുവാടാ ഇത്? പേടിച്ചു പോയല്ലോ. നിന്നെന്താ ആരെങ്കിലും തല്ലാനിട്ട് ഓടിച്ചോ? എന്നെയല്ല, മത്തായി ചേട്ടനെയാ ആൾക്കാർ വളഞ്ഞിട്ടിരിക്കുന്നെ. മത്തായി ബെന്നിസാറിന്റെ ബന്ധുവാണെങ്കിലും ആളത്ര വെടിപ്പുള്ള ആളൊന്നല്ല. എന്തുവാടാ സംഭവം? മത്തായി ചേട്ടനെ, നാട്ടിലൊരു പെങ്കൊച്ചിന്റെ കല്യാണം മുടക്കിട്ട് അവിടുന്ന് അടി കിട്ടുന്ന പേടിച്ചിട്ട് മുങ്ങിയതാ. മത്തായി ചേട്ടന്റെ കാലഘട്ടനു അവര് തിരക്കി ഇവിടെ എത്തി. എന്നിട്ട്? എന്നിട്ടെന്താ, അടി തുടങ്ങുന്ന മുമ്പ് ഞാനും ജോബി അവിടുന്ന് മുങ്ങി. കൊള്ളാം, നല്ല സുഹൃത്തുക്കളാ. എന്ന് വെച്ച് ഞങ്ങൾക്ക് ഇനി അവിടെ തടി നോക്കണ്ടേ? മത്തായി ചേട്ടൻ കാണിച്ചു കുഴപ്പത്തിന് ഞങ്ങൾ അടി മേടിക്കേണ്ട ആവശ്യമുണ്ടോ? അതും ശരിയാ. അയാൾ ഇങ്ങനെ ഒരു കുഴപ്പം കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അടി കിട്ടുന്നത് അത്യാവശ്യം. ഇനി നാവെടുത്ത് വളയ്ക്കുന്നതിന് മുമ്പേ അയാളൊന്ന് ആലോചിക്കും. ആ വറീദിന്റെ മോളെ കല്യാണം മുടക്കിയ ആളെ കൂടി കിട്ടിയിരുന്നെങ്കിലേ നാട്ടുകാർ അയാളെ പുറത്തു വന്ന് കയറി മേഞ്ഞേനെ. അയ്യോ, ആ ആള് പാപം മുതലാളി. അത് നിനക്കെങ്ങനെ അറിയാം? നീയാണോ ബാബു ആള്? അയ്യോ, ഞാനല്ല. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. വെറുതെ തടികടവണ പണിക്കൊന്നും പോവരുത് കേട്ടോ. ഈ മുതലാളിക്ക് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാനല്ല മുതലാളി. എനിക്ക് ആ മത്തായി ചേട്ടന്റെ കാര്യം ഓർത്തിട്ടാ. അവിടെ എന്തായി കാണുവാവോ. ആള് ജീവനോടെ കാണുവോ എന്തോ? ഓ, ഇവിടെ നിന്ന് വട്ട കറകട പോയി അന്വേഷിക്കടാ. അല്ല, ഞാൻ പോണം മുതലാളി. ഓ, ഒന്ന് പോയി അന്വേഷിക്കടാ. ഇവനെ കൊണ്ടൊക്കെ ഞാൻ ബാബു ചേട്ടാ, ഞങ്ങളൊരു സാധനം ഇവിടെ തരാൻ വേണ്ടി വന്നാ. സാധനോ? വാടാ കൊണ്ടുവാ. എവിടെ നിന്നോ വന്നു ഞാൻ, എവിടേക്കോ പോണു ഞാൻ, എവിടെ നിന്നോ വന്നു ഞാൻ, എവിടെ മത്തായി ചേട്ടാ. പറ്റിയതൊന്നും പുറത്ത് പറയാതിരിക്കുക നല്ലത്. ഇതൊന്ന് എവിടെ ഇറക്കി വെക്കുകയോ? കുറച്ച് ദിവസത്തേക്ക് ദേഹം അനക്കണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ദേഹത്ത് നല്ല ചതവുണ്ടേ. ചതവ് കാണും, അമാതിരി ഇടിയല്ലേ കിട്ടിയത്. ഞങ്ങളെന്നാ പോട്ടെ. പോട്ടെ മത്തച്ചേട്ടാ. മത്തച്ചേട്ടാ, എന്താ സംഭവിച്ചത്? ഒന്നുമില്ല മോളെ, നാട്ടിൽ കിട്ടേണ്ടതല്ല, അത് ഇവിടെ വെച്ച് കിട്ടാനായിരുന്നു എന്റെ യോഗം. തല്ല് കിട്ടാൻ മാത്രേ മത്തായി ചേട്ടൻ എന്താ ചെയ്തേ? ഏ, ഞാനൊന്നും ചെയ്തില്ല. ചില തെറ്റിദ്ധാരണകളുടെ പുറത്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഞാൻ ത്രേസ്യ അമ്മച്ചേടത്തിയെ വിളിച്ചായിരുന്നു. ഓ, അപ്പൊ അങ്ങനെയാ ഞാനിവിടെ ഉണ്ടെന്ന് അവൾ അറിഞ്ഞത്. കറിയാച്ചന്റെ ആൾക്കാർ ചോദിച്ചപ്പോ അവൾ അത് പറയുകയും ചെയ്തു. മത്തായി ചേട്ടനെ, കറിയാച്ചന്റെ മോളുടെ കല്യാണം മുടക്കിയോ? ഓ, അപ്പൊ അവളതെല്ലാം പറഞ്ഞു അല്ലേ? പറഞ്ഞു. ഈ വയസ്സാം കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ മത്തായി ചേട്ടന് നാണല്ലേ? പെങ്കൊച്ചിന്റെ കല്യാണം മുടക്കാന്ന് വെച്ചാ സംഭവിച്ചു പോകുന്നതാ മോളെ. ചില സമയത്ത് മനസ്സിലെ ദുഷ്ടത്തരം എല്ലാം വായിക്കിടക്കുന്ന നാവിലൂടെ പുറത്തു വരും. അതെ, വല്ലാത്തൊരു അസുഖ. അതിന് ഇത് തന്നെയാ നല്ല മരുന്ന്. ഞാൻ നിർത്തി. ഈ വയസ്സാങ്കാലത്ത് ഇനി തല്ലുകൊള്ളാൻ എന്നെയൊക്കെ ഉണ്ടാവില്ല. ഇനി ആരെ കുറിച്ച് ഞാൻ ഒന്നും പറയില്ല. മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാം. മത്തായി ചേട്ടനെ പോലെ നാവ് കൊണ്ട് മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഒരുപാട് പേര് മിക്ക നാട്ടിലുണ്ട്. കല്യാണം മുടക്കുക, ജോലി കളയുക, മറ്റുള്ളവരെ കുറിച്ച് വേണ്ടാതീനം പറയുക,
അവർക്ക് അന്യരുടെ കാര്യത്തിൽ തലയിടാനേ വലിയ താല്പര്യം. അങ്ങനെയുള്ളവർക്കേ തല്ല് നല്ലൊരു മരുന്നാ. ചിലപ്പോ അതോടുകൂടി അവർ നന്നായി പോയാലോ? നന്നാവും നന്നാവും, എനിക്ക് നല്ല അനുഭവമുണ്ട്. കാരണം ഞാനിപ്പോ നന്നായില്ലേ? നാം എല്ലാവരും പല വിധത്തിൽ തെറ്റ് ചെയ്യുന്നു. സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണ്ണനാണ്. തന്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയുന്നു. നാവ് വളരെ ചെറിയൊരു അവയവമാണ്, പക്ഷേ ശരീരം മുഴുവൻ മലിനമാക്കാൻ അതിന് കഴിയുന്നു. നാവിൽ നിന്ന് പുറപ്പെടുന്ന നല്ല വാക്കുകൾ നല്ല അനുഭവങ്ങളും ചീത്ത വാക്കുകൾ നമുക്ക് മോശം അനുഭവങ്ങളും സമ്മാനിക്കുന്നു. സ്വാർത്ഥതയോടെ അന്യരുടെ തെറ്റുകുറ്റങ്ങൾ ചികഞ്ഞെടുക്കാൻ ശ്രമിക്കാതെ നാം ഓരോരുത്തരും നമ്മളിലേക്ക് തിരിഞ്ഞ് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടെത്തി അവ തിരുത്തി മുന്നേറാം. അതിനായി സംസാരത്തിലും പെരുമാറ്റത്തിലും മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യാതെ സ്നേഹത്തിന്റെ സഹനത്തിന്റെ പാതയിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ വഷളായി നടക്കുന്നവർ, ദൈവമാരെന്നറിയുന്നില്ല. അകൃത്യഭാരം ചുമക്കും ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ വഷളായി നടക്കുന്നവർ.